പ്രിയപ്പെട്ട എംഎൽഎ മഹേഷ് നിർദ്ദേശിച്ച പ്രകാരമാണ് ഈ ആലപ്പാട് അരീക്കൽ ഹാർബർ സന്ദർശിക്കാനിടയിൽ എത്തിയത്. നിലവിൽ ഇവിടെ ഒരു വലിയ വികസന പ്രവർത്തനം ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള ഒരു ഹൈടെക് ഹാർബർ ആക്കാനാണ് ഇപ്പോൾ ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത്. അതിനുവേണ്ടി ഏതാണ്ട് 20 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതി ഇവിടെ നടപ്പാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഒരു ചർച്ച നടത്തി, ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെൻറ് പരിഗണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് വരുന്ന തൊഴിലാളികൾക്കും യാനങ്ങൾക്കും എല്ലാ സൗകര്യങ്ങളും, ആധുനികമായ എല്ലാ സൗകര്യങ്ങളും അവർക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ ഹാർബറുകളെല്ലാം നമ്മൾ നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരുന്ന തൊഴിലാളിക്ക് അതുപോലെ തന്നെ യാനങ്ങൾക്കും എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അതനുസരിച്ചുള്ള ഒരു പദ്ധതി ഇവിടെ നടപ്പാക്കാനാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. അതിൻ്റെ ഒരു പ്രാഥമിക ചർച്ച ഇപ്പോൾ നടത്തിക്കഴിഞ്ഞ് തീരുമാനമായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇത് കായംകുളം ഹാർബർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഞങ്ങളുടെ ചർച്ചയിൽ ഇപ്പോൾ അതിന് മാറ്റം വരുത്തുക, അരീക്കൽ ആലപ്പാട് അരീക്കൽ ഹാർബറായിട്ട് രൂപാന്തരപ്പെടുത്തുക, ആലപ്പാട് അരീക്കൽ ഹാർബറായിട്ട് മാറ്റപ്പെടുക. അപ്പോൾ തീർച്ചയായിട്ടും ഇനി മുതൽ അറിയപ്പെടുന്നത് ആലപ്പാട് അരീക്കൽ ഹാർബർ എന്നായിരുന്നു. അപ്പോൾ ആ രൂപത്തിൽ അതിനും ഞങ്ങൾക്ക് ഒരു തീരുമാനമുണ്ടായി. പിന്നെ നിലവിലിവിടെ ചെറിയ കേസും മറ്റു കാര്യങ്ങളുണ്ട്. ബന്ധപ്പെട്ട കക്ഷികളുമായിട്ട് ഒരു യോഗം ബഹുമാനപ്പെട്ട എംഎൽഎയുടെ സാന്നിധ്യത്തിൽ കൂടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവരെയും കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഭൂമി മുഴുവൻ റവന്യൂ വകുപ്പ് അധികാരികളുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയുമായിട്ട് കൂടി സംസാരിക്കും. ഭൂമി മുഴുവൻ അളന്ന് തിട്ടപ്പെടുത്തി ഓരോരുത്തരുടെയും കൈവശമുള്ള ഭൂമി, ആർക്കെങ്കിലും ഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം കണ്ടുകൊണ്ട് ശാശ്വതമായി കേസ് സംബന്ധിച്ചുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതനുസരിച്ച് ബഹുമാനപ്പെട്ട എംഎൽഎ പങ്കെടുത്തുകൊണ്ടൊരു യോഗം അവിടെ നടക്കട്ടെ. ആ തീരുമാനം വന്നതിന് ശേഷം മന്ത്രി തലത്തിൽ ഞങ്ങൾ ആലോചിക്കണമെന്ന് ഞാൻ പ്രത്യേക യോഗം വിളിച്ചു കൊണ്ട് അന്തിമമായി തീരുമാനം. ഇതാണ് പ്രധാനമായിട്ട് 2 കോടി രൂപ ഇതിൻ്റെ മൗത്തിൻ്റെ ഇപ്പോൾ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഏതാണ്ട് ഒരു 2 കോടി രൂപ അഡീഷണൽ ആയിട്ട് ഉൾപ്പെടുത്താൻ ഞാൻ പറഞ്ഞു. മൗത്ത് അത് ഡ്രഡ്ജി 2008 ഒന്ന് ലാസ്റ്റ് അതെ, മൗത്തും ബേസിനും 2008 ഡ്രഡ്ജ് ചെയ്ത്. അപ്പോൾ അത് ഈ വർഷം ഈ സ്കീമിനകത്ത് ഉൾപ്പെടുത്തി നല്ല നല്ല യാനങ്ങൾ കടന്നു വരാൻ കഴിയുന്ന അപകടരഹിതമായ ഒരു പിന്നെ എന്താ പറയുന്നത് ഒരു ഹാർബറായിട്ട് ഇതിനെ മാറ്റുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. സാർ, ഒരു കാര്യം പറയാനുണ്ട്. കൊല്ലം ജില്ലയിൽ എന്നും ആലപ്പുഴ അഴീക്കൽ ഹാർബറിനോടൊരു ചിറ്റമ്മ നയമാണ്. എല്ലാ ആൾക്കാരും വന്ന് പ്രഖ്യാപിക്കും. പായൽ പിന്നെ പ്രവർത്തനത്തിൽ വരുന്ന ഇതുപോലെയുള്ള മന്ദബുദ്ധി സംവിധാനങ്ങളാണ്. ഇപ്പം തന്നെ സാറ് ഉണ്ടല്ലോ, 1.8 കോടിക്ക് നിർമ്മിച്ച ഒരു സാധനം ഒരു ദിവസം പോലും പ്രവർത്തിക്കാൻ പറ്റില്ല. അല്ല, അതൊരു കാര്യം ഞാൻ പറയാം. ഇവിടെ കണ്ടതിൽ ചില കാര്യങ്ങൾ ഞാൻ വെറുതെ വിട്ടു എന്ന് നിങ്ങൾ ധരിക്കുന്നു. ഇല്ല, അതെനിക്കറിയാം സാർ. അത് പിന്നെ പടുതാളതിന്റെ സമാനം പറയേണ്ടി വരും. ഇവിടെ പണിതിട്ട കാര്യം അതിന്റെ വിശദീകരണം ചോദിക്കേണ്ടവരോട് ചോദിച്ച് അതിന് ഉത്തരവാദിത്വം അവർ പറയേണ്ടി വരും. എന്നാൽ അവിടെ പണിത ഐസ് പ്ലാന്റ് റിനോവേറ്റ് ചെയ്യാൻ ഇപ്പൊ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് പുതുക്കി ഇവിടെ 10 ടൺ മത്സ്യം സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു പിന്നെ പ്ലാന്റ് ആക്കി അതിനെ രൂപാന്തരപ്പെടുത്തണം. അതിന്റെ നിർമ്മാണത്തിൽ വന്നിട്ടുള്ള കുഴപ്പങ്ങളെ സംബന്ധിച്ച് അത് ഞങ്ങൾ പരിശോധിക്കും. മത്സ്യഫെഡിന്റെ 20 ടണ്ണിന്റെ ഒരെണ്ണം അപ്പുറത്തുണ്ട്, അവിടെ ഇപ്പൊ ഞാൻ കയറുന്നുണ്ട്, 30 ടൺ. അപ്പൊ അതുകൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ നമ്മുടെ പുതിയ നിയമം അനുസരിച്ച് മത്സ്യത്തൊഴിലാളികൾ പിടിച്ചോണ്ട് വരുന്ന മീനിന് താങ്ങുവില എന്നല്ല പറയുന്നത്, നിശ്ചിത വില എപ്പോഴും കിട്ടുന്ന തരത്തിൽ ഒരു സംരക്ഷണം മത്സ്യത്തൊഴിലാളിക്ക് ഉറപ്പുവരുത്താൻ പോവുക. അപ്പോൾ മത്സ്യത്തൊഴിലാളി പിടിച്ചോണ്ട് വരുന്ന ആൾ പെട്ടെന്ന് ലേലം ചെയ്തിട്ട് ഏതാ ലേലക്കാരൻ വന്ന് കുറെ കാശ് കൊടുത്തിട്ട് മത്സ്യത്തൊഴിലാളിയുടെ പെട്ടെന്ന് പിടിച്ചോണ്ട് വന്ന ഏർപ്പാട് നിർത്തിയിട്ട് അത് നല്ല നിലയിൽ ലേലം ചെയ്ത് അധികം വന്നാൽ അത് സർക്കാരിൻ്റെ സംവിധാനത്തിൽ ഏറ്റെടുത്ത് സൂക്ഷിച്ച് ന്യായവില അവർ കൊടുക്കും. വിലയുള്ള സമയത്ത് അത് മാർക്കറ്റ് ചെയ്യും. ഈ ഒരു സ്വഭാവത്തിലേക്ക് കേരളത്തിൻ്റെ തീരത്ത് ഞങ്ങളുടെ ഇടപെടി നടത്തുകയാണ്. അതിനാണ് പുതിയ നിയമം ഞങ്ങളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അക്കാര്യത്തൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. തൊഴിലാളി പിടിച്ചുകൊണ്ട് വരുന്ന മീൻ ന്യായമായ വില ഇപ്പോൾ കിട്ടുന്നില്ല. അവന് ന്യായമായ വില കിട്ടാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും ന്യായമായ വിലയുടെ 10% അല്ല 100% ന്യായമായ വില കിട്ടാൻ വേണ്ടി എല്ലാ ഹാർബറുകളിലും മത്സ്യം സൂക്ഷിക്കാനുള്ള പ്ലാന്റുകൾ, ഐസ് പ്ലാന്റുകൾ, അതാണ് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ 40 ടൺ മത്സ്യം സൂക്ഷിക്കാനുള്ള പ്ലാന്റ് ഇപ്പോൾ ഇവിടെ ഉണ്ട്. അതിൽ 10 ടണ്ണിൻ്റെയാണ് കംപ്ലൈൻറ്റ് പറഞ്ഞത്. അത് റിനോവേറ്റ് ചെയ്യും. ഇതിൻ്റെ ഭാഗമായിട്ട് അത് നവീകരിക്കും. നവീകരിച്ച് കഴിയുമ്പോൾ ഒരു ചിറ്റമ്മ നയമില്ല. അരീക്കൽ